ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഓപ്പൺ ചെയ്തവർ എന്തായാലും മുഴുവനായിട്ടും കാണണം, പ്രത്യേകിച്ചും മലയാളികൾ. ഇത് പറയാൻ കാരണം എന്താണെന്ന് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയും അതുപോലെ തന്നെ കാനഡയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഇപ്പോൾ ഇല്ല. നയതന്ത്ര ബന്ധത്തിൽ വലിയ തരത്തിലുള്ള വിള്ളലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തിരയുന്ന കലിസ്ഥ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയാണ്, അതും കാനഡയുടെ മണ്ണിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നയതന്ത്ര ബന്ധത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം രൂപപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും അവരുടെ രാജ്യത്തുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ കാനഡയിലുള്ള പൗരന്മാർക്ക് വിസ നിഷേധിച്ചിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കാനഡയിലുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കടുത്ത തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ വിഷയങ്ങളായി നമുക്ക് കാണാമെങ്കിലും വലിയ വലിയ വിഷയങ്ങളിലോട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണണം. കാനഡയെ സംബന്ധിച്ചിടത്തോളം കാനഡയിലുള്ള ആളുകൾ വളരെ കുറവ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും മലയാളി സ്റ്റുഡൻസ്, അതുപോലെ തന്നെ അവിടെ സ്ഥിരതാമസമാക്കിയവർ, ഒരുപാട് ഒരുപാട് ആളുകൾ കാനഡയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ചും മലയാളികളാണ്. നമ്മൾ മലയാളികൾ ഒരുപാട് പേര് കാനഡയിൽ സെറ്റിൽ ആയിട്ടുണ്ട്, സ്റ്റുഡൻസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പലവിധ ജോലിക്കായിട്ട് പോകുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുക്കളാകുമ്പോൾ, അതായത് രാജ്യത്തുള്ള ആളുകൾ മറ്റുള്ള ശത്രുരാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ശത്രുരാജ്യമാണ് ഇന്ത്യ എന്ന് അവർ കരുതുന്നു, അതായത് കാനഡയിലുള്ള ആളുകളൊക്കെ ഇന്ത്യനെ ഒരു ശത്രുരാജ്യത്തെ പോലെ കാണുന്നുണ്ടാവുക. അപ്പോൾ അവർ ഇന്ത്യക്കാരെ ഒരു ശത്രുക്കളെ പോലെയാവും കാണുക. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട്, അതായത് ഇന്ത്യക്കാരോട് അവിടെ വെച്ച് കാണിക്കുന്ന പെരുമാറ്റ രീതിയെല്ലാം ഇനി അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രകോപനം ഉണ്ടാക്കാൻ വന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക, സൗമ്യമായി പെരുമാറുക. കാരണം നമ്മൾ സംയമനം പാലിക്കണം, നമ്മൾ ഇന്ത്യയിലല്ല മറ്റൊരു രാജ്യത്താണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യക്കാരോടുള്ള ഒരു മനോഭാവം അവിടെയുള്ള ആളുകൾക്ക് മാറി മാറി വരുന്ന ഒരു സാഹചര്യം മുന്നേയും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഇത്രയും രൂക്ഷമാവും കാരണം ഇന്ത്യ പിടികിട്ടിയ പുള്ളിയെ പ്രഖ്യാപിച്ച ആളുകളെല്ലാം അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്. ഈ മരണപ്പെട്ട ആളുകളൊക്കെ ഇന്ത്യയിലെ പിടികിട്ടിയ പുള്ളികളാണെന്നും NIA തിരയുന്ന ആളുകളാണെന്നും അവരെ ഇന്ത്യയ്ക്ക് തന്നെ കൈമാറണമെന്നും ഒക്കെ കാനഡയോട് ഇന്ത്യ പലതവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവിടെ വെച്ചിട്ട് രണ്ട് നേതാക്കളാണ് അടുത്തടുത്തായിട്ട് ഒരേപോലെ മരിക്കുന്നത്. അതായത് ഹർദീപ് സിംഗ് നിജ്ജർ എന്ന ഒരു കലിസ്ഥ നേതാവ് കുറച്ച് മുന്നേ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നിജ്ജർ എന്ന കലിസ്ഥ നേതാവ് കൊല്ലപ്പെട്ട അതേ സമാനമായ രീതിയിൽ ഇപ്പോൾ കലിസ്ഥ നേതാവായ സുഖ്ദുൽ സിംഗ് എന്ന സുഗാ ദുൻക എന്നറിയപ്പെടുന്ന ആളും മരണപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ പിടികിട്ടിയ പുള്ളിയെ പ്രഖ്യാപിച്ച ആളുകളൊക്കെ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ജസ്റ്റിൻ ത്രൂഡോ എന്ന അവരുടെ പ്രൈം മിനിസ്റ്ററും കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരുടെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ വലിയ രാജ്യങ്ങളൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡ പറയുന്നത് ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചമച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സൗമ്യമായി പരിഹരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൗമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം ഇതുപോലെയുള്ള ബന്ധം വഷളാവലി വലിയ വലിയ തരത്തിലുള്ള മറ്റുള്ള സാഹചര്യങ്ങളിലൊക്കെ പോകും, അതൊന്നും നമുക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നല്ല, നമ്മുടെ സ്റ്റുഡൻസ് അവിടെ ഉണ്ടെങ്കിൽ, നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരോട്, അവിടെ താമസക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക. നമ്മൾ ജോലിക്ക് പോകുക, വലിയ അധികം പുറത്തുനിന്ന് കറങ്ങാൻ പോകാതെ, ചുറ്റിക്കറങ്ങാതെ, ആഹ്ലാദ പ്രകടനങ്ങൾ കാണിക്കാതെ, സന്തോഷം കാണിക്കാതെ, നമ്മുടെ റൂമിനുള്ളിൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ മാത്രമുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക. നമ്മൾ പുറത്ത് പോയിട്ടാണ് നമ്മുടെ ആഹ്ലാദ പ്രകടനവും സന്തോഷവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും അവരെ കളിയാക്കുന്നു, അതുപോലെ തന്നെ അവരെ തരം താഴ്ത്തിയാണെന്നൊക്കെ വിചാരിച്ച് പ്രകോപനങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിക്കാൻ പോവുക, തിരിച്ച് നമ്മുടെ റൂമിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരിക. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോവുക, തിരിച്ച് നമ്മുടെ റൂമിലോട്ടും കാര്യങ്ങളിലോട്ടും വരിക. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാക്സിമം വിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവൻ മറ്റൊരു നാട്ടിലാണുള്ളത്. താൻ പാതി, ദൈവം പാതി, നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക, ബാക്കിയൊക്കെ വരാൻ വെച്ചത് വഴിയിൽ എന്തായാലും തങ്ങില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക.